വെൽക്കം ബാക്ക്. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളൊരു ഈവനിങ് സ്നാക്ക് റെസിപ്പിയാണ് നോക്കുന്നത്. നമ്മൾ മുട്ട ഉപയോഗിച്ചാണ് ഇത് തയ്യാറാക്കുന്നത്. വെറും 10 മിനിറ്റ് ഉണ്ടെങ്കിൽ നമുക്കിത് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ നല്ല ടേസ്റ്റിയാണ്, കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടാവുകയും ചെയ്യും. നമുക്ക് നോക്കാം ഇതെങ്ങനെ തയ്യാറാക്കിയെന്ന്. അപ്പോൾ ഞാനിവിടെ 3 പുഴുങ്ങിയ കോഴി മുട്ട എടുത്തിട്ടുണ്ട്. ഇതിനെ നമുക്ക് ഒരെണ്ണത്തിന് 4 കട്ട് ചെയ്യണം. അപ്പോൾ ഇതുപോലെ നീളത്തിലാണ് കട്ട് ചെയ്യേണ്ടത്. മഞ്ഞക്കരുവൊക്കെ പൊട്ടിപ്പോവാത്ത രീതിയിൽ 4 മുറിച്ചെടുക്കുക. ഇനി നമുക്കിതിനൊരു സൈഡിലേക്ക് വെക്കാം. ഈ ഒരു രീതിയിൽ പൊട്ടിപ്പോവാതെ വൃത്തിയായിട്ട് കട്ട് ചെയ്തെടുക്കുക. ഇനി നമ്മളൊരു പ്ലേറ്റ് എടുത്ത് വെച്ചിട്ടിട്ട് നമുക്ക് ഇത് കോട്ട് ചെയ്യാനായിട്ടൊരു മിക്സ് തയ്യാറാക്കണം. അപ്പോൾ അതിനായിട്ട് ഒരു പരന്ന പ്ലേറ്റ് എടുത്താൽ മതി. ഇതിലേക്ക് വലിയ 2 ടേബിൾ സ്പൂൺ മൈദയാണ് ആദ്യം തന്നെ ചേർത്ത് കൊടുത്തത്. അടുത്തതായിട്ട് നമുക്കിതിലേക്ക് അത്രയും തന്നെ കോൺഫ്ലോർ ചേർത്ത് കൊടുക്കാം. കോൺഫ്ലോർ ഇല്ലെങ്കിൽ അരിപ്പൊടി ചേർത്ത് കൊടുത്താലും മതി. അപ്പോൾ ഞാനിവിടെ കോൺഫ്ലോർ ഏകദേശം ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ തന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. നല്ല കളറുള്ള എരിവുള്ള മുളക് പൊടി കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി. കുറച്ച് മസാലപ്പൊടിയും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ കുരുമുളക് പൊടി ചേർത്താലും മതി. ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മുടെ ഈ ഒരു സ്നാക്സ് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഈ പൊടി ബാക്കിയാവുകയാണെങ്കിൽ നമുക്ക് ഒരു പാത്രത്തിൽ അടച്ച മുടി സൂക്ഷിക്കാവുന്നതാണ് കേട്ടോ. കേട് വരുമൊന്നുമില്ല. നമുക്ക് നമ്മൾ ചില സ്നാക്സ് ഒക്കെ ഉണ്ടാകുമ്പോൾ കോട്ടിങ്ങിന് ഇതുപോലെ പൊടി മിക്സ് ചെയ്തെടുക്കാറുണ്ട്, അതിനായിട്ട് ഉപയോഗിക്കാവുന്നതാണിത്. അപ്പോൾ ഇത് മിക്സ് ചെയ്ത് കഴിഞ്ഞ് ഒരു സൈഡിലേക്ക് വെക്കാം. ഇനി നമുക്ക് വേണ്ടത് കോട്ട് ചെയ്യാനായിട്ട് കുറച്ച് ഓട്സും കൂടെ വേണം. അതും ഒരു പരന്ന പാത്രത്തിലെടുത്ത് മാറ്റാം. ഇനി എങ്ങനെ തയ്യാറാക്കേണ്ടതെന്ന് നോക്കാം. ഇനി നമുക്ക് ഒരു ബൗളിൽ ഒരു മുട്ട പൊട്ടിച്ചിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇതിന് പകരം മൈദയും വെള്ളവും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുത്താലും മതി. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഓരോ മുട്ട കഷ്ണങ്ങൾ എടുത്തിട്ട് ഒന്ന് ഡസ്റ്റ് ചെയ്തെടുക്കുക. എന്നാലേ നമ്മൾ ഇത് എഗ്ഗ് മിക്സിലൊന്ന് മുക്കിയെടുക്കാൻ പോവുകയാണ്. അപ്പോൾ നന്നായിട്ടൊന്ന് മുങ്ങി ഇങ്ങനെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. പിന്നെ മുട്ടയിൽ എല്ലാം മിക്സായി കിട്ടാൻ, മുട്ടയിലൊന്ന് കോട്ടായി കിട്ടാൻ ഇത്തിരി പാടാണ്. അപ്പോൾ 2-3 പ്രാവശ്യം ചെയ്തെടുക്കണം. അതുകൊണ്ട് തന്നെ ഒരു കോഴിമുട്ട എടുക്കുന്നതിനേക്കാളും നല്ലത് മൈദ മിക്സ് എടുക്കുന്നത് തന്നെയാണ്. ഇനി വീണ്ടും നമ്മൾ ഈ പൊടി ഒന്ന് കോട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഇത് കൈകൊണ്ട് ചെയ്യുന്നതിനേക്കാളും സ്പൂൺ കൊണ്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് കൂടുതൽ ഇങ്ങനെ നനവ് തട്ടില്ല. വീണ്ടും നമ്മൾ മുട്ടയുടെ മിക്സിലൊന്ന് മുക്കിയെടുക്കുക. ശേഷം നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന ഓട്സ് ഒന്ന് നന്നായിട്ട് കോട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഓട്സ് കോട്ട് ചെയ്തെടുത്തു. അപ്പോൾ ഇതുപോലെ തന്നെ എല്ലാം തയ്യാറാക്കി എടുക്കുക. ഇനി നമുക്ക് നല്ല ചൂടായ എണ്ണയിലേക്കിട്ട് നന്നായിട്ട് ഇത് ഫ്രൈ ചെയ്തെടുക്കാം. ഓൾറെഡി ബോയിൽഡ് ആയിട്ടുള്ള എഗ്ഗ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് കുക്കാവാനൊന്നുമില്ല. നമ്മുടെ ഈ നമ്മൾ ഓട്സ് കോട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ പുറംവശത്ത് അതൊന്ന് ക്രിസ്പിയായി ബ്രൗൺ നിറമായിട്ട് വരുന്നവരെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. അത് പെട്ടെന്നായി കിട്ടും. ഇത് ഒരുപാട് സ്പൈസി ഒന്നും അല്ലാത്തതുകൊണ്ട് കുട്ടികൾക്ക് അത്ര കുഴപ്പമുണ്ടാവില്ല കഴിക്കാൻ. ചെറിയ കുട്ടികൾക്കും കഴിക്കാൻ ഇഷ്ടമുണ്ടാവും. അപ്പോൾ അവർ സ്കൂളിൽ നിന്നൊക്കെ വരുന്ന സമയത്ത് നമുക്ക് തയ്യാറാക്കി കൊടുക്കാൻ പറ്റിയതാണിത്. അധിക സമയമൊന്നും വേണ്ടതായ പ്രിപ്പറേഷൻ ടൈം വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്നെടുത്ത് തയ്യാറാക്കാവുന്നതേ ഉള്ളൂ. മുട്ട പുഴുങ്ങിക്കിട്ടേണ്ട ഒരു സമയം മാത്രം ആവശ്യമുള്ളൂ, ബാക്കിയൊക്കെ പെട്ടെന്ന് നടക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു റെസിപ്പി തന്നെയാണിത്. എല്ലാവരും ട്രൈ ചെയ്തിട്ട് അഭിപ്രായം പറയണം. താങ്ക് യു.